Assalamu alaikum wa rahmatullahi wa barakatuh. Bismillahir Rahmanir Rahim. Alhamdulillahi Rabbil Alameen. As-salatu wa salamu ala ashrafil mursalin wa ala alihi wa sahbihi ajma'in amma ba'd. Dear students, innu nammal charcha cheyyunnathu quadrilaterals ne kurichaanu. Nammal paranju kaiyna classukalilokke nammal polygons ne kurichaanu charcha cheythathu. Le? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പോളിഗണിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. എന്തൊക്കെയാണ് നമ്മൾ പോളിഗണിനെ കുറിച്ച് ചർച്ച ചെയ്തത്? എന്തായിരുന്നു പോളിഗൺ? പോളിഗൺ എന്ന് പറഞ്ഞാൽ, ശ്രദ്ധിക്കണേ, പോളിഗൺ എന്ന് പറഞ്ഞാൽ ലൈൻ സെഗ്മെൻറ്റ്സ് മാത്രം, ഓൺലി അല്ലേ, ലൈൻ സെഗ്മെൻറ്റ്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള സിമ്പിൾ ആയ ക്ലോസ്ഡ് ആയ കർവ് അല്ലേ. അപ്പോൾ എന്താണ് പോളിഗൺ? അത് സിമ്പിൾ ക്ലോസ്ഡ് കർവ് മെയ്ഡ് അപ്പ് ഓഫ് ഓൺലി ലൈൻ സെഗ്മെൻറ്റ്സ്. ഈ നാല് കണ്ടീഷൻ ഒത്തെങ്കിലേ എന്താവുള്ളൂ, പോളിഗൺ ആവുള്ളൂ നമ്മൾ പറഞ്ഞതാണ് അല്ലേ. എന്തായിരുന്നു പോളിഗണിൻ്റെ ചിത്രം? ഇതായിരുന്നു നമ്മൾ പോളിഗണോട് ഉദ്ദേശിച്ചത്. എ ബി സി ഡി, ഇതൊരു പോളിഗണാണ്. എന്താ കാരണം? ഇത് കേവാണ് അല്ലേ, ഇത് കേവാണ്. എന്താ കാരണം? നമുക്കിത് കൈയെടുക്കാതെ എങ്ങനെ വരക്കാനും കഴിയും, കേവാണ്. അതോടൊപ്പം ക്ലോസ്ഡ് ആണ്, കാരണം എല്ലാ ഫുൾ ക്ലോസ് ആയി കിടക്കുകയാണ്, ഫുൾ ക്ലോസ്ഡ് ആണ്. സിമ്പിളാണ്, എവിടെയും രണ്ട് റൂട്ടിലധികം റൂട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ സിമ്പിളല്ല. കാരണം എന്താ, ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് റൂട്ടുണ്ട്, ഇങ്ങോട്ട് റൂട്ടുണ്ട്, ഇങ്ങോട്ട് റൂട്ടുണ്ട്, ഇങ്ങോട്ട് റൂട്ടുണ്ട്. നമ്മൾ മൂന്ന് റൂട്ട് വരാൻ പാടില്ല, രണ്ട് വഴികളേ ഉണ്ടാവാൻ പാടുള്ളൂ, അതായത് ജംഗ്ഷൻ വരരുത് എന്നത്ര. അപ്പോൾ സിമ്പിളാണ്. അതോടൊപ്പം ലൈൻ സെഗ്മെൻറ്റ്സ് മാത്രം ഉപയോഗിക്കും. ഇതൊരു പോളിഗണാണ്. നമ്മൾ പറഞ്ഞു പോളിഗണിൻ്റെ അതിൽ ഉപയോഗിച്ച ലൈൻ സെഗ്മെൻറ്റ്സിനനുസരിച്ച് പലജാതി പേരുകളുണ്ട്. മൂന്ന് ലൈൻ സെഗ്മെൻറ്റ്സ് മാത്രം ഉപയോഗിച്ച പോളിഗൺ ഏതാ? ഇത് ട്രയാങ്കിളാണ്. നാലെണ്ണം ഉപയോഗിച്ചാലോ അപ്പോൾ ക്വാഡ്രിലാറ്ററൽ ആവും. അഞ്ചെണ്ണം ഉപയോഗിച്ചാലോ അപ്പോൾ പെൻറ്റഗൺ ആകും. ആറെണ്ണം ഉപയോഗിച്ചാലോ അപ്പോൾ ഹെക്സഗൺ ആകും. ഏഴെണ്ണം ഉപയോഗിച്ചാലോ അപ്പോൾ ഹെപ്റ്റഗൺ ആകും. എട്ടായാൽ ഒക്ടഗൺ, ഒൻപതായാൽ നോനഗൺ, പത്തായാല് ഡെക്കാഗൺ. ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ അതിൽ പെട്ട ക്വാഡ്രിലാറ്ററൽസിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അതായത് നാല് ലൈൻ സെഗ്മെൻറ്റ്സ് ഉപയോഗിച്ചുള്ള പോളിഗൺ, അതാണ് ക്വാഡ്രിലാറ്ററൽ. ഈ ക്വാഡ്രിലാറ്ററലിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ക്വാഡ്രിലാറ്ററൽ പല രൂപത്തിലുള്ള ക്വാഡ്രിലാറ്ററൽ തന്നെ പല ക്വാഡ്രിലാറ്ററൽസ് ഉണ്ട്. കൈൻഡ്സ് ഓഫ് ക്വാഡ്രിലാറ്ററൽസ് സംബന്ധിച്ച് ചർച്ച ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചർച്ച ഏതായാലും ക്വാഡ്രിലാറ്ററൽസിനെ കുറിച്ചാണ്. ക്വാഡ്രിലാറ്ററലിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ കൈൻസ് ഓഫ് ക്വാഡ്രിലാറ്ററൽസ്, ക്വാഡ്രിലാറ്ററൽ എത്ര ഇനമുണ്ട്, കൈൻസ് എത്ര ഇനങ്ങളാണ് ഉള്ളത്, എത്ര ഇനങ്ങളുണ്ട്? അത് ഒരുപാട് ഇനങ്ങളുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു അഞ്ചാറ് ഇനങ്ങളാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ട്രാപ്പീസിയം. ഫസ്റ്റത്തെ ടൈപ്പാണ് ട്രാപ്പീസിയം. ട്രാപ്പീസിയം എന്ന് പറയുന്ന ഇതൊക്കെ ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നതൊക്കെ ക്വാഡ്രിലാറ്ററൽസ് ആണ്. ആ ക്വാഡ്രിലാറ്ററൽസിലെ ഒന്നിക്കലോ അതിൻ്റെ ആംഗിളുകളുടെ സ്വഭാവം അനുസരിച്ച്, അതല്ലെങ്കിൽ ആ ക്വാഡ്രിലാറ്ററലിൻ്റെ സൈഡുകളുടെ സ്വഭാവം അനുസരിച്ചിട്ടാണ് നമ്മളിങ്ങനെ പേരുകൾ ഇടുന്നത്. അതിലേറ്റവും ഒന്നാമത്തെ ഇനമാണ് ട്രാപ്പീസിയം. അപ്പോൾ എന്താണ് ട്രാപ്പീസിയം? ട്രാപ്പീസിയം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്വാഡ്രിലാറ്ററൽ വിത്ത് എ പെയർ ഓഫ് പാരലൽ സൈഡ്സ്. അതൊരു ക്വാഡ്രിലാറ്ററൽ തന്നെയാണ്, പക്ഷേ ക്വാഡ്രിലാറ്ററൽ ആകുമ്പോൾ തന്നെ എന്താണ്, വിത്ത് എ പെയർ ഓഫ് പാരലൽ സൈഡ്സ്. ഇറ്റ് ഈസ് എ ക്വാഡ്രിലാറ്ററൽ വിത്ത് എ പെയർ ഓഫ് പാരലൽ സൈഡ്സ്. എന്തായിരിക്കും? അതൊരു ക്വാഡ്രിലാറ്ററലാണ്, പക്ഷേ അതിൽ ഒരു ജോഡി പാരലൽ സൈഡുകൾ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഒരു ചിത്രം വരച്ച് നിങ്ങൾക്ക് മനസ്സിലാകും. ചിത്രം എ ബി സി ഡി എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ, ഈ ക്വാഡ്രിലാറ്ററലിൽ ഒരു ജോഡി പാരലൽ സൈഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് ട്രാപ്പീസിയം. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ചിത്രത്തിൽ എ ഡി എന്ന സൈഡും ബി സി എന്ന സൈഡും പാരലാണ്, ഒരു ജോഡി പാരലാണ് അല്ലേ, ഒരു ജോഡി പാരലൽ സൈഡ്സാണ്. ഇതിന് പാരലായിട്ടാണ് ഇത് കിടക്കുക, ഒറ്റ ജോഡി ഉള്ളൂ. ഇതും പാരലാണോ? അല്ല, ഇത് പാരലായാൽ പേര് മാറും കേട്ടോ, പാരലായാൽ പേര് മാറും. അപ്പോൾ ഒരു ജോഡി ഉണ്ടാവാൻ പാടുള്ളൂ.
അപ്പോൾ എ ഡി എന്ന ലൈനിന് പാരലലായി പോകുന്ന മറ്റൊരു ലൈനാണ് ബി സി എന്നത് അല്ലേ. എ ഡി പാരലൽ ടു ബി സി, ഇങ്ങനെയുള്ള ക്വാഡ്രിലാറ്ററലിൻ്റെ പേരാണ് ട്രാപ്പീസിയം. എന്താ ട്രാപ്പീസിയത്തിൻ്റെ പ്രത്യേകത? അതൊരു ക്വാഡ്രിലാറ്ററലാണ്. ആ ക്വാഡ്രിലാറ്ററിൽ ഒരു ജോഡി പാരലൽ സൈഡ്സ് ഉണ്ടാവും, ഒരു ജോഡിയേ ഉണ്ടാവാൻ പാടുള്ളൂ. രണ്ട് ജോഡി പാരലൽ സൈഡ്സ് വന്നാൽ ഇതും ഇതും പാരലാണ്, ഇതും ഇതും പാരലാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് മാറും, അത് പാരലലോഗ്രാം എന്ന് പറയുന്ന മറ്റൊരു ക്വാഡ്രിലാറ്ററലാണ്, അത് നമ്മൾ പഠിക്കും. അപ്പോൾ ട്രാപ്പീസിയം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്വാഡ്രിലാറ്ററൽ വിത്ത് എ പെയർ ഓഫ് പാരലൽ സൈഡ്സ്. അതൊരു ക്വാഡ്രിലാറ്ററൽ തന്നെയാണ്, പക്ഷേ അതിൽ ഒരു ജോഡി പാരലൽ സൈഡ്സ് ഉണ്ടാകും. നമ്മുടെ ചിത്രത്തിൽ ഒരു ജോഡി പാരലൽ സൈഡ്സിൻ്റെ ഏതൊക്കെയാണത്? എ ഡി പാരലൽ ടു ബി സി. അപ്പോൾ ഇതാണ് ട്രാപ്പീസിയം. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് കൈറ്റ്. കൈറ്റ്, നമ്മൾ കൈറ്റ് എന്നുള്ള പദം നമ്മൾ ഇംഗ്ലീഷിൽ പരിചയപ്പെട്ടിട്ടുണ്ടാകും. എന്താ കൈറ്റ് എന്ന് പറഞ്ഞാൽ? എന്താ പട്ടം അല്ലേ, നമ്മൾ ആകാശത്ത് കൂടെ പറത്തുന്ന സാധനം ഉണ്ടല്ലോ ജന്തു, കൈറ്റ് പട്ടം. അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും കൈറ്റ് എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററലിൻ്റെ രൂപം ഏത് രൂപത്തിൽ തന്നെയായിരിക്കും? നമ്മൾ പണ്ടൊക്കെ പറത്തി, ഇപ്പോൾ പട്ടം പലജാതി പട്ടങ്ങളുണ്ട്, വട്ടത്തിലുള്ള പട്ടുണ്ട്, ത്രികോണത്തിലുള്ള പട്ടുണ്ട്. പക്ഷേ നമ്മൾ പണ്ട് കാലത്ത് കണ്ടിരുന്ന പട്ടമുണ്ടല്ലോ സാധാരണ പട്ടം, ഏതാ പണ്ട് കാലത്ത് കണ്ടിരുന്ന പട്ടം? ഇങ്ങനെയല്ലേ ഞാൻ പണ്ടത്തെ പട്ടം ഉണ്ടായിരുന്നു, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ. എന്താ പണ്ടത്തെ പട്ടം എങ്ങനെയാണ്? ഇപ്പോൾ വട്ടത്തിലുള്ള പട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കൈറ്റിൻ്റെ രൂപത്തിൽ തന്നെയാണ് നമ്മൾ പറയുന്ന ഈ ക്വാഡ്രിലാറ്ററലുമുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ ചിത്രത്തിൽ എ ബി സി ഡി, ഇത് ക്വാഡ്രിലാറ്ററലാണല്ലോ, ആണ്. കാരണം എന്താ, എത്ര സൈഡ് ഉണ്ട്? ഒന്ന് രണ്ട് മൂന്ന് നാല്. അപ്പോൾ ഇത് ക്വാഡ്രിലാറ്ററലാണ്. ഇതിന് കൈറ്റ് എന്ന് പറയാൻ കാരണം എന്താ? കൈറ്റിൻ്റെ സ്വഭാവം എന്താണ്? കൈറ്റ് എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററലിൻ്റെ സ്വഭാവം, ഇറ്റ് ഹാസ് ടു ഡിസ്റ്റിങ്ക്റ്റ് കോൺസിക്യൂട്ടീവ് പയേഴ്സ് ഓഫ് സൈഡ്സ് ഓഫ് ഈക്വൽ ലെങ്ത്. ഡിസ്റ്റിങ്ക്റ്റ് കോൺസിക്യൂട്ടീവ് പയേഴ്സ് ഓഫ് സൈഡ്സ് ഓഫ് ഈക്വൽ ലെങ്ത്, അതാണ് കൈറ്റാവാനുള്ള കണ്ടീഷൻ. എന്താ നമ്മൾ കണ്ടീഷൻ പറഞ്ഞത്? ടു ഡിസ്റ്റിങ്ക്റ്റ് കോൺസിക്യൂട്ടീവ് പയേഴ്സ് ഓഫ് സൈഡ്സ് ഓഫ് ഈക്വൽ ലെങ്ത്. എന്താ ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ അർത്ഥം പറയും? ടു ഡിസ്റ്റിങ്ക്റ്റ് കോൺസിക്യൂട്ടീവ് പയേഴ്സ് ഓഫ് സൈഡ്സ് ഓഫ് ഈക്വൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, നമ്മൾ ചിത്രം, ഈ ചിത്രത്തിൽ എ ബി എന്ന് പറയുന്ന സൈഡും എ ഡി എന്ന് പറയുന്ന സൈഡും തുല്യമാണ്, ബി സി എന്ന് പറയുന്ന സൈഡും ഡി സി എന്ന് പറയുന്ന സൈഡും തുല്യമാണ്. തുല്യമാണ് അല്ല പാരലൽ അല്ല ഡി വർത്താനം കൈറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ടു ഡിസ്റ്റിങ്ക്റ്റ് കോൺസിക്യൂട്ടീവ് പയേഴ്സ്, ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞത് വ്യത്യസ്തമായ രണ്ട് ജോഡികളാണ്. എ ബിയും എ ഡിയും തുല്യമാണ്, അതൊരു ടീമാണ്. പിന്നെ ബി സിയും ഡി സിയും തുല്യമാണ്, പക്ഷേ രണ്ടിനും നീളം കണ്ട മാറ്റില്ലേ. അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് ആണ്, വ്യത്യസ്ത വലുപ്പം. ഒക്കെ അറിയാൻ വലുപ്പമായാലും അതിൻ്റെ പേര് വേറെ ഉണ്ട്. അപ്പോൾ നാലും ഒരേ വലുപ്പമാവൂലേ അല്ലേ. ഇപ്പം നമ്മൾ പറഞ്ഞത് അതല്ല. എന്താ പറഞ്ഞത്? ടു ഡിസ്റ്റിങ്ക്റ്റ്, അപ്പോൾ വ്യത്യസ്ത വലുപ്പം ഇതാവണം. ഇവല് രണ്ടാളും ഒരു വലുപ്പം, ഇവല് രണ്ടാളും ഒരു വലുപ്പം. ആ വരുമ്പോൾ തന്നെ എങ്ങനെ ആവണം? കോൺസിക്യൂട്ടീവ് പയേഴ്സോ, കോൺസിക്യൂട്ടീവ് എന്താ കോൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് വരുമാനം. അപ്പോൾ ഇയാളും ഇയാളും ഇപ്പം രണ്ടാളും ഒപ്പം അങ്ങനെ വരണം. ബണി ബണി ഒപ്പം അടുപ്പിച്ചാലേ നിൽക്കണ്, ഇവനും ഇവനും അടുപ്പിച്ചാലേ നിൽക്കണത്. വിട്ടുവിട്ടാകാൻ പറ്റുമോ? അത് പറ്റൂല. അതോടൊപ്പം ഈക്വൽ ലെങ്ത്, നമ്മൾ നേരത്തെ ചിത്രത്തെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡും ഈ സൈഡും തുല്യമാവണം, ഈ സൈഡും ഈ സൈഡും തുല്യമാവണം. അപ്പോൾ ഒക്കെ ഒരേ വലുപ്പമാവാൻ പറ്റുമോ? പറ്റൂല. അപ്പോൾ കൈറ്റ് എന്ന് പറയാൻ പറ്റൂല. ടു ഡിസ്റ്റിങ്ക്റ്റ് വ്യത്യസ്ത വലുപ്പത്തിലാവണം. വ്യത്യസ്ത വലുപ്പം എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടാളോ അടുത്തടുത്ത് വരുന്ന ഇത് രണ്ടും ഒരു വലുപ്പം, ഇത് രണ്ടും ഒരു വലുപ്പം. ആ രീതിയിൽ കോൺസിക്യൂട്ടീവ് പയേഴ്സ് ഓഫ് സൈഡ്സ് ഓഫ് ഈക്വൽ ലെങ്ത്. അപ്പോൾ ഇതാണ് കൈറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ബോർഡിൽ എ ബി സി ഡി എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററലുണ്ട് അല്ലേ, എ ബി സി ഡി. ഈ എ ബി സി ഡി എന്ന ക്വാഡ്രിലാറ്ററിൽ എ ഡി എന്ന സൈഡും ബി സി എന്ന സൈഡും തുല്യമാണ്, എ ബി എന്ന സൈഡും ഡി സി എന്ന സൈഡും തുല്യമാണ്. പക്ഷേ ഇത് കൈറ്റാവോ? കൈറ്റാവോ? കൈറ്റാവൂല. എന്തുകൊണ്ട്? ഇത് കൈറ്റല്ല. ഇത് എന്തുകൊണ്ടാണ് കൈറ്റല്ലാത്തത്? കോൺസിക്യൂട്ടീവ് അടുത്തടുത്ത് വരണം. ഇപ്പോൾ ഇതിനോട് തുല്യമായത് ഇവിടെ അടുത്താണോ? അത് വിട്ടല് കിടക്കണത്, ഇതിനായിട്ട് വേറെ ആൾ കിടക്കുന്നുണ്ട്. അങ്ങനെ പറ്റൂല, അടുത്തടുത്ത് വരണം. ഇത് വിട്ടുവിട്ടല്ലേ, അതുകൊണ്ട് ഇത് കൈറ്റാവൂല. കൈറ്റാവണമെങ്കിൽ നമ്മളെ കണ്ടീഷൻ ഉണ്ട്, എന്താണ്? ഡിസ്റ്റിങ്ക്റ്റ് ആവണം, അതോടൊപ്പം കോൺസിക്യൂട്ടീവ് ആവും വേണം. ഓക്കെ.
അതോടൊപ്പം എന്താ വേറൊരു ചോദ്യം കൂടി തരാം. നാല് ഇതാ ഇതും തുല്യമാണ്, ഇതും തുല്യമാണ്, ഇതും തുല്യമാണ്, ഇതും തുല്യം, നാല് സൈഡും തുല്യമാണ്. അപ്പോൾ ഇത് കൈറ്റാവോ? കൈറ്റാവൂല. എന്താ കാരണം? ഡിസ്റ്റിങ്റ്റ് അല്ല, എല്ലാം തുല്യമല്ലേ. ഇതും ഇതും തുല്യാവാം, ഇതും ഇതും തുല്യാവാം, അങ്ങനെ പറ്റും. അപ്പോഴാണ് എന്താവുന്നത്? കൈറ്റാകുന്നത്. അപ്പോൾ എന്താണ് കൈറ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ കൈൻ്റാണ്, മൂന്നാമത്തെ ഇനമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇനമാണിത്, പാരലലോഗ്രാം. പാരലലോഗ്രാം ഇതാണ് ക്വാഡ്രിലാറ്ററലിൻ്റെ മൂന്നാമത്തെ ഒരു ഇനം. എന്താണ് പാരലലോഗ്രാം? അപ്പോൾ എന്താണ് പാരലലോഗ്രാം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു ചിത്രം വരയ്ക്കുക, ചിത്രം വരച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ആ പേരിൽ തന്നെ എന്താണ് പാരലലോഗ്രാം എന്നുണ്ട്. എ ബി സി ഡി ഇതാണ് എന്ത്? പാരലലോഗ്രാം. നമുക്ക് പാരലലോഗ്രാമിനെ പറ്റി വളരെ വിശദമായി ഈ പാഠത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ട്രാപ്പീസിയെ നമ്മൾ പറഞ്ഞു, കൈറ്റും പറഞ്ഞു, മൂന്നാമത്തത് പാരലലോഗ്രാമാണ്. പാരലലോഗ്രാം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എ ബി സി ഡി എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ ബോർഡിൽ കാണുന്നുണ്ട്. ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ നമ്മൾ പാരലലോഗ്രാം എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ അതിന് കണ്ടീഷൻ എന്താ? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ, അതാണ് കണ്ടീഷൻ. പാരലലോഗ്രാം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്വാഡ്രിലാറ്ററൽ, അതൊരു ക്വാഡ്രിലാറ്ററൽ തന്നെയാണ് അല്ലേ. അല്ല, അപ്പോൾ ട്രയാംഗിളെ പറ്റിയല്ലേ നമ്മളെ ചർച്ച, ക്വാഡ്രിലാറ്ററൽ തന്നെയാണ്. പക്ഷേ അതോടൊപ്പം അതിൻ്റെ കണ്ടീഷൻ എന്താ? വൂസ് ഓപ്പോസിറ്റ് സൈഡ്സ്, ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ, ഓപ്പോസിറ്റ് സൈഡുകൾ പാരലൽ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ വെച്ചാൽ നമ്മുടെ ചിത്രത്തിൽ, നമ്മുടെ ഏതാ ചിത്രത്തിൽ ആരുള്ളത്? എ ബി സി ഡി എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററലാണ് നമ്മൾ ചിത്രത്തിൽ കാണുന്നത്. ഈ ക്വാഡ്രിലാറ്ററലിനെ നമ്മൾ പാരലലോഗ്രാം എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡുകൾ പാരലലായിരിക്കണം. ഓപ്പോസിറ്റ് സൈഡുകൾ പാരലലാവാന്ന് പറഞ്ഞാൽ ആരാ? എ ഡി എന്നതും ബി സി എന്നതും പാരലലാവണം. എ ഡി പാരലൽ ടു ബി സി. എന്താ പാരലൽ എന്ന് പറഞ്ഞാൽ? ഈ എ ഡിയും ബി സിയും അങ്ങനെ പോയാൽ ഖിയാമത്ത് നാൾ വരെ അത് സഞ്ചരിച്ച് 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 സഞ്ചരിച്ചാലും അത് കൂട്ടിമുട്ടുകയില്ല. അതാണ് പാരലൽ എന്ന് പറഞ്ഞാൽ. അതോടൊപ്പം എ ബിയും ഡി സിയും പാരലലാവണം. എ ബി പാരലൽ ടു ഡി സി. ഇതും അങ്ങനെ തന്നെ, ഇതിങ്ങനെ പരുട്ടിച്ചെന്നാലത് മുട്ടാൻ പോകുന്ന പാരലലായി സമാന്തരമായി സഞ്ചരിക്കുന്ന രണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡുകൾ രണ്ടും എന്താവണം? പാരലലാവണം. ട്രാപ്പീസിയം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ട്രാപ്പീസിയം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു ജോഡി പാരലൽ ലെൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പാരലൽസ് ഒരു ജോഡി പാരലൽ സൈഡ്സ്. പാരലലോഗ്രാം എന്ന് പറഞ്ഞാലോ രണ്ട് ജോഡി ഉണ്ട്, കണ്ട, ഇതും ഇതും പാരലലാണ്, ഇതും ഇതും പാരലലാണ്. അപ്പോൾ പാരലലോഗ്രാം എന്ന് പറഞ്ഞാൽ ആ പേര് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, പാരലൽ ലെൻസുമായി ബന്ധപ്പെട്ടതാണ്. അതിലെന്തുണ്ട്? ഹൂസ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ, അതിലുള്ള ഓപ്പോസിറ്റ് സൈഡുകൾ എന്തായിരിക്കും? പാരലലായിരിക്കും. നമുക്ക് പാരലലോഗ്രാമിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് കൂടി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ നമ്മുടെ ചിത്രത്തിൽ ഓപ്പോസിറ്റ് സൈഡ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഓരോ നമുക്ക് മനസ്സിലാക്കാം. ഈ ചിത്രത്തിൽ ഒന്ന് ശ്രദ്ധിക്കണേ, എന്താ ഏതൊക്കെയാണ് ഓപ്പോസിറ്റ് സൈഡ്സ്, ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തൊക്കെയാണ്, എന്നിട്ട് നമ്മൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോപ്പർട്ടീസ് കൂടി പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഇവിടെ ആരാണ്? എ ബി സി ഡി അല്ലേ. ഇതിലാരൊക്കെയാണ് ഓപ്പോസിറ്റ് സൈഡ്സ്? ആരൊക്കെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആരൊക്കെയാണ് ഒന്ന് നോക്കി നിങ്ങൾ. അപ്പോൾ നമ്മുടെ ചിത്രം എ ബി സി ഡി എന്ന് പറയുന്ന ഒരു പാരലലോഗ്രാമാണ്. ഈ പാരലലോഗ്രാമിൻ്റെ പാർട്സ് ഒന്ന് പരിശോധിക്കാം നമ്മൾ. അതിൻ്റെ എലമെൻറ്റ്സ് ആരൊക്കെയാണ് ഇതിലുള്ളത്? ഈ പാരലലോഗ്രാമിൻ്റെ എലമെൻറ്റ്സ് ആരൊക്കെയാണ്? ഫസ്റ്റ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡ്സ് ആരൊക്കെ നോക്കാം. ഓപ്പോസിറ്റ് സൈഡ്സ് നമ്മുടെ ചിത്രത്തിൽ ഓപ്പോസിറ്റ് സൈഡ് ആരൊക്കെയാണ്? എ ഡി ആൻഡ് ബി സി ഓപ്പോസിറ്റിലാണ് കിടക്കുന്നത്. എ ഡി ആൻഡ് ബി സി, പിന്നെ ഒരാൾ കൂടി ഉണ്ടല്ലോ, എ ബിയും ഡി സിയും ഇല്ലേ. എ ബി ആൻഡ് ഡി സി. അപ്പോൾ ഇതാണ് ഓപ്പോസിറ്റിലുള്ള രണ്ട് സൈഡുകൾ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഓപ്പോസിറ്റ് ആംഗിൾസ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ഏതൊക്കെയാണ് ഓപ്പോസിറ്റ് ആംഗിൾ ഉള്ളത്? ആംഗിൾ എൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആര് കിടക്കുന്നത്? ആംഗിൾ എ ആൻഡ് ആംഗിൾ സി. ആംഗിൾ ബിയും ആംഗിൾ ഡിയും ഓപ്പോസിറ്റ് അല്ലേ. ആംഗിൾ ബി ആൻഡ് ആംഗിൾ ഡി, ആംഗിൾ ബീൻ്റെ നേരെ ഓപ്പോസിറ്റിനാണ് ആംഗിൾ ഡി ഉള്ളത്. പിന്നെ മൂന്നാമതായിട്ട്
adjacent sides. Adjacent sides. The adjacent one on the other side. Arikan, yad in the arikan day. Yad in the arthur side on yabby. Le. Yad in the arthur on yabby. Le. Yad in the arthur on yabby. Yad in the arthur on where I did DC. Le. Yad and DC in the paria. DC in the arikan DC and DC in the yad in the paria. Adorable DC in the CB barnuda. DC, AD, I'm not editing. Near that BC, good to the good. BC. Near other day. BC can ye BA and la BC and BA. About adjacent sides, number AD. Near adjacent angles. Adjacent angles are a canna. Adjacent angles. Arikatatra angle A and Arthan angle B. La angle A and A angle B. Angle B and angle B and angle C are angle C and angle C and angle D. Angle D and angle A, angle D and angle A. Vacuum lady can you know? Kadishumar Chakaparia. Angle A and angle B and A. Adorpum angle A and angle D and A. I'm going around the chitty pangan another. Now, we have a parallelogram in the elements of the opposite side, say the cane, opposite angle, say the cane, adjacent side, say the cane, adjacent angle, say the cane. We have a parallelogram, a quadrilateral, a parallelogram in the condition opposite sides are parallel. Opposite is the side, opposite is the side, parallel. This is my bandha. We need a parallel. We need a quadrilateral parallelogram condition. What is the condition? Opposite sides are parallel. Opposite sides are parallel. Now, we need a opposite sides are parallel. Quadrilateral is parallel. Parallelogram is parallel. Parallelogram is properties. Properties are not the same. The 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 properties are not the opposite sides are parallel. The quadrilateral is opposite sides are parallel. The parallelogram is not the same. The parallelogram is not the same. The parallelogram is എത്ര പ്രത്യേകതകളാണ് ഉള്ളത് 1 2 3 4 എത്ര പ്രത്യേകത ഉണ്ടാവും അപ്പോൾ 4 നേ ഉള്ളൂ നോക്കുക പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ് നോക്കാം നമുക്ക് നാല് പ്രോപ്പർട്ടീസ് ഇത് എന്തിന്റെ പ്രോപ്പർട്ടീസ് ആ പ്രോപ്പർട്ടീസ് ഓഫ് പാരലലോഗ്രാം പാരലലോഗ്രാമിന്റെ പ്രോപ്പർട്ടീസ് ഒന്നാമത്തേത് opposite sides are equal. Opposite sides are equal. Ayarikari equal avan paranjanda. Adium, BCium, tunyam ayarikam. Amma paranjanda nerthu parallel ayam madina paranjanda. Parallel ayam madina. Angana parallel. Hey, idum parallel ay. Idum parallel ay engil. Amuk manasilakam. Idum tulyam kudiyanu. Opposite sides are equal tulyamanu. Appo nammude chithrathil idu parallelogram anengil idinde idu namukku endu parayam AD samam BC ennu parayam karena opposite sides kal tulyam kudiyagum adodappam AB samam DC ennu parayam AB samam DC idum tulyamanu ennu parayam parallel aagumbol ey രണ്ട് ജോഡിയും പാരലൽ ആണെങ്കിൽ അവയും തുല്യവും കൂടിയായിരിക്കും ഇതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി രണ്ടാമത്തെ പ്രോപ്പർട്ടി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ ഓപ്പോസിറ്റ് ആംഗിളുകൾ തുല്യമായിരിക്കും എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഓപ്പോസിറ്റ് ആംഗിൾ ആംഗിൾ എയും ആംഗിൾ സിയുമാണ് ഓപ്പോസിറ്റ് കിടക്കുന്നത് അല്ലേ അപ്പോൾ ആംഗിൾ എ സമം ആംഗിൾ സി എന്ന് പറയാം പിന്നെ ആംഗിൾ ബിയും ആംഗിൾ ഡിയും തുല്യമായിരിക്കും ആംഗിൾ ബി സമം ആംഗിൾ ഡി എന്ന് പറഞ്ഞാലേ ഇപ്പോൾ ആംഗിൾ ബി ഒരു നൂറാ നോക്കുക എങ്കിൽ ആംഗിൾ ഡി എത്ര ആയിരിക്കും നൂറ് തന്നെയായിരിക്കും കാരണം എന്താ രണ്ടും തുല്യമാണ് നമ്മൾ പറഞ്ഞു അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ എന്ന് പറഞ്ഞു ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്താ
adjacent angles are supplementary. ഇത് നമ്മൾ പാരലലോഗ്രാമുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും ആണെന്ന് പറയാം. എന്താ നമ്മൾ പറഞ്ഞത്? Adjacent angles are supplementary. എന്താ supplementary എന്ന് പറഞ്ഞാൽ? 180 ഡിഗ്രി അല്ലേ? അതാണ് സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അഡ്ജസ്റ്റൻ്റ് ആംഗിളുകൾ സപ്ലിമെൻ്ററി ആയിരിക്കും. അഡ്ജസ്റ്റൻ്റ് ആംഗിൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഏതാണ് അഡ്ജസ്റ്റൻ്റ് ആംഗിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയായിരുന്നു അഡ്ജസ്റ്റൻ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ? അടുത്തടുത്ത് കിടക്കുന്ന ആംഗിളിനെ പറ്റിയാണ് അഡ്ജസ്റ്റൻ്റ് ആംഗിൾ എന്ന് പറയുക. അപ്പോൾ ആംഗിൾ ബീൻ്റെ അടുത്ത് കിടക്കുന്ന ആളാണ് ആര്? ആംഗിൾ എ അല്ലേ? ആംഗിൾ ബീൻ്റെ നേരെ അടുത്തുള്ളതാണ് ആംഗിൾ എ. അപ്പോൾ അഡ്ജസ്റ്റൻ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിയും ആംഗിൾ എയും കൂട്ടിയാൽ എത്രയേ കിട്ടാൻ പറ്റുള്ളൂ? 150 കിട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ആംഗിൾ ബി 100 ആണെങ്കിൽ ആംഗിൾ എ എത്ര ആയിരിക്കും? 80 ആയിരിക്കും. കാരണം എന്താ? അഡ്ജസൻ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. ഒരു പാരലലോഗ്രാമിൻ്റെ അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് ആംഗിളുകൾ തമ്മിൽ കൂട്ടിയാൽ 180 കിട്ടണം. ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ 80 ആണ്. ഇവിടെ 80 ആവും. എന്താ കാരണം? ഈ ബി എന്നതിൻ്റെ അടുത്ത അഡ്ജസൻ്റ് ആംഗിൾ തന്നെയാണ് ആംഗിൾസ് ഇല്ലേ? ആംഗിൾ ബിയുടെ നേരെ അടുത്താണ് ആംഗിൾ സി കിടക്കുന്നത്. ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ 80 ആവുള്ളൂ. കാരണം എന്താ? രണ്ടും കൂടി കൂട്ടിയാൽ സപ്ലിമെൻ്ററി ആവണം. 100 + 80 = 180. അതോടൊപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു അതാ, അത് വെച്ച് നോക്കുമ്പോൾ നോക്കി, നിങ്ങൾ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഇവിടെ 80, ഇവിടെ 80 എന്ന് കണ്ട, ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. എന്തുകൊണ്ടാണ് അഡ്ജസ്റ്റൻ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി എന്ന് വരാൻ കാരണം? നമ്മൾ ട്രാൻസ്വേഴ്സൽ, നിങ്ങൾ ട്രാൻസ്വേഴ്സലൊക്കെ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ട്രാൻസ്വേഴ്സലിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താ ട്രാൻസ്വേഴ്സൽ എന്ന് പറഞ്ഞാൽ? ട്രാൻസ്വേഴ്സൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തായിരുന്നു ട്രാൻസ്വേഴ്സൽ? രണ്ട് ലൈനുകളും രണ്ട് വ്യത്യസ്ത പോയിന്റുകളിൽ ചെന്ന്, ഇതാ ഒരു ലൈന്, രണ്ട് ലൈന്, രണ്ട് വ്യത്യസ്ത പോയിന്റുകളിൽ ചെന്ന് കൂട്ടിമുട്ടുന്ന ഈ ലൈനിൻ്റെ പേരാണ് ട്രാൻസ്വേഴ്സൽ എന്ന്. അതിന് അപ്പോൾ ഈ മുറിച്ച് കിടക്കുന്ന രണ്ട് ലൈനും പാരലൽ ആണെങ്കിൽ, എൽ എന്ന് പറയുന്ന ഈ ലൈനും എം എന്ന് പറയുന്ന ഈ രണ്ട് പാരലൽ ആണെങ്കിൽ ഈ ട്രാൻസ്വേഴ്സൽ കുറച്ച് പ്രോപ്പർട്ടി അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ പെട്ട ഒരു പ്രോപ്പർട്ടി ആയിരുന്നു എന്ത്? ഇവിടെയുള്ള ആംഗിളും ഇവിടെയുള്ള ആംഗിളും തമ്മിൽ കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും, സപ്ലിമെൻ്ററി ആയിരിക്കും. അവിടെ പല പ്രോപ്പർട്ടികളും പഠിച്ചിട്ടുണ്ട്. അഡ്ജസ്റ്റൻ്റ് ആംഗിൾസ് ആർ ഈക്വൽ, അതിന് പല പ്രോപ്പർട്ടി, മൂന്ന് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരു പ്രോപ്പർട്ടി ആയിരുന്നു എന്ത്? ഇവിടെയുള്ള ആംഗിളും ഇവിടെയുള്ള ആംഗിളും തമ്മിൽ കൂട്ടിയാൽ 180. അപ്പോൾ അതേപോലെ തന്നെയാണ് എന്ത്? ഇതൊരു ലൈനാണ്, ഇതൊരു ലൈനാണ്, വേണമെങ്കിൽ ഇങ്ങനെ കിടക്കെ നീട്ടി നോക്കാം അല്ലേ? ഇത് നമ്മൾ ആവശ്യമില്ലാതെ വെറുതെ തന്നെ വിശദീകരിച്ചാട്ടെ, ആവശ്യക്കാർക്ക് വേണ്ടി വെറുതെ വിശദീകരിച്ചാണ്. അപ്പോൾ ഈ പാരലൽ ലൈനെയും ഈ പാരലൽ ലൈനും മുറിച്ച് കിടക്കുന്ന ഒരു ട്രാൻസ്വേഴ്സലാണ് ആര്? ഈ വര ഉണ്ടാ. രണ്ട് ലൈനുകളെ വ്യത്യസ്ത പോയിന്റുകൾ മുറിക്കുന്ന ലൈനിൻ്റെ പേരാണ് ട്രാൻസ്വേഴ്സൽ. ആ മുറിച്ച് കടക്കപ്പെടുന്ന ആ ലൈന് രണ്ടും പാരലൽ ആണെങ്കിൽ ഒരു മൂന്ന് പ്രോപ്പർട്ടി ഉണ്ട്. അതിൽപ്പെട്ട ഒരു പ്രോപ്പർട്ടി ആയിരുന്നു എന്ത്? ഇങ്ങനെയാണ് വരക്കുമ്പോൾ ഇവിടെയുള്ള ആംഗിളും ഇവിടെയുള്ള ആംഗിളും തമ്മിൽ കൂട്ടിയാൽ 180, അതേപോലെ ഇവിടുത്തെ ആംഗിളും ഇവിടുത്തെ ആംഗിളും തമ്മിൽ കൂട്ടിയാൽ 180. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെയും കിടക്കുന്നത് എന്ന്. ഇവിടെ 100 ആകുമ്പോൾ ഇവിടെ 80 ആവും. കാരണം അതെന്താ കാരണമെന്ന് നമ്മൾ വിശദീകരിച്ച് തന്നതാണ്. അപ്പോൾ ഏതായാലും അഡ്ജസൻ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. അപ്പോൾ നമ്മൾ ഉദാഹരണ സഹിതം വിശദീകരിച്ച് കഴിഞ്ഞു. മൂന്ന് പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞു. നാലാമത്തെയും അവസാനത്തെയും പ്രോപ്പർട്ടി, നാലാമത്തെ പ്രോപ്പർട്ടി, ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. അപ്പോൾ ഡയഗണൽസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡയഗണൽസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓപ്പോസിറ്റിലുള്ള രണ്ട് വെർട്ടെക്സുകളെ ബന്ധിപ്പിക്കുന്ന ലൈനിൻ്റെ പേരാണെന്ത്? ഡയഗണൽ. അതൊക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലേ? അപ്പോൾ നമ്മുടെ ചിത്രത്തിൽ എ സി എന്ന് പറയുന്ന ഒരു ഡയഗണൽ. കാരണം എന്താ? ഓപ്പോസിറ്റിലുള്ള രണ്ട് വെർട്ടെക്സുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലൈനാണ് എ സി എന്ന് പറയുന്ന ഈ ലൈന്. അതുപോലെ നമുക്ക് ബി ഡിയും വരക്കാം അല്ലേ? അണ്ടാ, രണ്ടാളൊരു ജംഗ്ഷൻ കണ്ടെങ്കിൽ ഈ ജംഗ്ഷൻ നമുക്ക് പേരിട്ട് കൊടുത്താലോ? ഓ ഒ എന്ന് പറയുന്ന ജംഗ്ഷൻ. ഇനി നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടി എന്താ വെച്ചാൽ, ഡയഗണൽസ് ബൈസെക്ട് ഈ ചതർ. ഓരോ ഡയഗണലും മറ്റേ ഡയഗണലിനെ രണ്ട് തുല്യ കഷ്ണമാക്കി മുറിക്കും. എന്ന് പറഞ്ഞാൽ ബി ഡി എന്ന് പറയുന്ന ഒരു ഡയഗണൽ കണ്ടോ? ബി ഡി എന്ന് പറയുന്ന ഡയഗണൽ കണ്ടോ? കണ്ടില്ലേ? കണ്ടു. ബി ഡി എന്ന് പറയുന്ന ഈ ഡയഗണൽ, ഈ ഡയഗണൽ എ സി എന്ന് പറയുന്ന ഈ ഡയഗണലിനെ തുല്യ രണ്ട് കഷ്ണമാക്കി മുറിക്കും. ബൈസെക്ട് എന്ന് പറഞ്ഞാൽ തുല്യ രണ്ട് കഷ്ണമാക്കും. അപ്പോൾ ഈ ഡയഗണൽ, ഇവിടെ ശ്രദ്ധിക്കണേ, എ സി എന്ന് പറയുന്ന ഈ ഡയഗണലിനെ ബി ഡി എന്ന് പറയുന്ന ഡയഗണൽ എവിടെ ചെന്ന് മുറിച്ചത്? ഓ എന്ന പോയിന്റിൽ ചെന്ന് മുറിച്ചിട്ടുണ്ട്. അങ്ങനെ മുറിക്കുമ്പോൾ തുല്യ രണ്ട് പീസായി മാറും. ഈ കഷ്ണവും ഈ കഷ്ണവും തുല്യമായിരിക്കും എന്നർത്ഥം. ഇനി നേരെ തിരിച്ചും,
BD എന്ന് പറയുന്ന ഈ ഡയഗണലിനെ BD എന്ന് പറയുന്ന ഈ ഡയഗണലിനെ AC എന്ന് പറയുന്ന ഈ ഡയഗണൽ മുറിച്ചത് എവിടെയാണ് ഈ O എന്ന് പറയുന്ന ഈ പോയിന്റിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് മുറിക്കുമ്പോഴും ഈ ഡയഗണൽ രണ്ട് തുല്യ കഷ്ണങ്ങളായി മുറിയും അപ്പോൾ എന്താവും BO എന്നതും OD എന്നതും തുല്യമായിരിക്കും ഓക്കെ അല്ലേ അപ്പോൾ ഇവിടെ അഞ്ചാണെങ്കിൽ ഇവിടെയും അഞ്ചായിരിക്കും ഇവിടെ എട്ടാണെങ്കിൽ ഇവിടെ എട്ടായിരിക്കും ഒക്കെ അഞ്ചാണല്ലേ ഒക്കെ എട്ടാണെന്നല്ലേ നമ്മൾ പറഞ്ഞത് ആ ഡയഗണൽ തുല്യ രണ്ട് കഷ്ണമാകും എല്ലാ ഡയഗണലിലും തുല്യ രണ്ട് കഷ്ണമാകും എന്നല്ല പറഞ്ഞത് AD AC എന്ന് പറയുന്ന ഡയഗണലിനെ BD എന്ന് പറയുന്ന ഡയഗണൽ രണ്ട് തുല്യ കഷ്ണങ്ങളാക്കി മാറ്റി കണ്ട അഞ്ച് അഞ്ച് BD എന്ന് പറയുന്ന ഡയഗണലിനെ AC എന്ന് പറയുന്ന ഡയഗണൽ തുല്യ രണ്ട് കഷ്ണങ്ങളാക്കി മാറ്റി എട്ട് എട്ട് അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഉദ്ദേശിച്ചത് ക്വാഡ്രിലാറ്ററലിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് ഇനങ്ങൾ പറഞ്ഞു ഏതൊക്കെയായിരുന്നു ഒന്നാമത്തെ ഇനം എന്തായിരുന്നു ട്രാപ്പീസിയം നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്താണ് ട്രാപ്പീസിയം അതിൽ ഒരു ജോഡി പാരലൽ ലൈൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു രണ്ടാമതായി നമ്മൾ പഠിച്ചത് കൈറ്റാണ് കൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത് അവിടെ ഡിസ്റ്റിങ്ക്ട് കോൺസിക്യൂട്ടീവ് സൈഡ്സ് ഓഫ് സൈഡ്സ് വിത്ത് ഈക്വൽ ലെങ്ത് അല്ലെ തുല്യ നീളമുള്ള രണ്ട് വ്യത്യസ്ത വലുപ്പത്തിലുള്ള ഡിസ്റ്റിങ്റ്റായ എന്ന അതേസമയം അടുത്തടുത്ത് വരുന്ന കോൺസിക്യൂട്ടീവ് സൈഡ്സ് നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞതാണ് മൂന്നാമത്തെ നമ്മൾ പാരലലോഗ്രാം പറഞ്ഞു ഓക്കെ ലെറ്റ് അസ് കൺക്ലൂഡ് ഹിയർ ഇന്നത്തെ ക്ലാസ്സും ഇത്ര ഉദ്ദേശിച്ച സംശയം നിങ്ങൾക്ക് ചോദിക്കാം താങ്ക് യു ശുക്രൻ ജസാക്കുമുല്ലാഹു ഖൈറ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു